എന്താണ് റാഷണൽ നമ്പേഴ്സ്? എല്ലാവർക്കും അറിയാനായിരിക്കും നമ്പേഴ്സ് ഓഫ് ദ ഫോം പി ബൈ ക്യൂ, വേർ പി ആൻഡ് ക്യൂ ആർ ഇന്റിജേഴ്സ്, ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. അങ്ങനത്തെ നമ്പറുകളെയാണ് നമ്മൾ എന്ത് നോക്കുന്നത്? റാഷണൽ നമ്പേഴ്സ് പറയാം. ബേസിക്കലി സിമ്പിൾ ഫ്രാക്ഷൻസ്. അപ്പോ 1/2 റാഷണൽ നമ്പറാണ്. 0.5 റാഷണൽ ആണോ? ആണ്. 0.5 പറഞ്ഞാൽ എഴുതാൻ പറ്റും, 1/2 എഴുതാൻ പറ്റും. പിന്നെ 3.14 റാഷണൽ നമ്പറാണോ? ആണ്. 3.14 റാഷണൽ നമ്പറാണ്. അങ്ങനെ ചോദിച്ചോട്ടെ, എല്ലാ നമ്പറുകളും റാഷണൽ നമ്പർ ആയിരിക്കില്ലേ? നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന എല്ലാ നമ്പറുകളും. ഓക്കെ, ഞാൻ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തു. രണ്ട് റാഷണൽ നമ്പറുകൾ എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുത്താൽ യു സ്റ്റിൽ ഗോയിങ് ടു ഗെറ്റ് എ റാഷണൽ നമ്പർ. ഓക്കെ, എന്ന് വെച്ചാൽ എത്ര ഹൗവർ ക്ലോസ് യു ചൂസ് ടു റാഷണൽ നമ്പേഴ്സ്, എത്ര അടുപ്പിച്ച് രണ്ട് റാഷണൽ നമ്പർ നമ്മൾ എടുത്താലും അതിന്റെ ഇടയിൽ വേറെ റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ബൈറ്റ് സാധിക്കുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആയിരിക്കില്ലേ? അതായത് എങ്ങനെ രണ്ട് ക്ലോസ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് എടുത്താലും അതിന്റെ ആവറേജ് എപ്പോഴും ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. കാരണം വേറെ പി ബൈക്ക് മറ്റേത് പി ബൈക്കും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടാൻ പോകുന്ന നമ്പറും പി ബൈക്ക് ഫോമിലും. അപ്പൊ ഞാൻ ചോദിച്ചോടെ എല്ലാ നമ്പറുകളും, ഈ നമ്പർ യു കെ തിങ്ക് ഓഫ് ദേ വിൽ ഓൾ ബി റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇല്ല അറിയില്ല എന്നുള്ളത് നമുക്കറിയാം. പ്രോബബിലിറ്റി ചെറിയ ക്ലാസ്സിലൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, റാഷ് പി വൈക്ക് ഫോമിന് എഴുതാൻ പറ്റാത്ത ഒരുപാട് നമ്പറുണ്ട്, അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് √2 എന്നുള്ള സാധനത്തിന് നമ്മൾ പി വൈക്ക് ഫോമിൽ എഴുതാൻ നോക്കിയിട്ട് നമുക്ക് ഈ അറിയാവുന്ന കോൺട്രഡിക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പ്രൂവ് ബൈ കോൺട്രഡിക്ഷൻ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പി വൈക്ക് ഫോമിൽ എഴുതാൻ പറ്റാത്ത ഒരുപാട് നമ്പറുകൾ ഉണ്ട്, അതിനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് √2. പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, 3.14 ആണോ? അല്ല. പൈ 20 പൈസ ആണോ? ഇതൊന്നല്ല. ഇതൊക്കെ പൈയുടെ റാഷണൽ അപ്രോക്സിമേഷൻ മാത്രമാണ്. പൈ ആക്ച്വലി എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഈ റാഷണൽ നമ്പറുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ എഴുതുകയാണെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റുകളെ വിൽ ഈദർ ടെർമിനേറ്റ് ഓർ റെക്കർ. ഒന്നുകിൽ അത് അവസാനിക്കും, അല്ലെങ്കിൽ അത് എന്തെയും പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റുകൾ ദേ വിൽ ഈദർ സ്റ്റോപ്പ് ഓർ റിപ്പീറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു നമ്പർ റാഷണൽ നമ്പർ ആണെന്ന കണ്ടീഷൻ ഇവയ്ക്ക് ഫോമിലാണോ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഡെസിമൽ റെപ്രസെന്റേഷൻ എടുത്താൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റുകള് ഒന്നുകിൽ അവിടെയൊക്കെ ഒന്ന് നിൽക്കും, അല്ലെങ്കിൽ എന്തുണ്ടാവും പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കഴിയ മനസ്സിലായോ? അങ്ങനെ അല്ലാത്ത നമ്പറുകളൊക്കെ ഇറാഷണൽ ആവും. ഉദാഹരണത്തിന് പൈ. പൈ എന്ന് പറഞ്ഞാൽ 3.14 കഴിഞ്ഞിട്ട് അങ്ങനെ പോവാ പിടിതരാതെ. കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് ഈ പൈയുടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡിജിറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിലൊരു പാറ്റേണൊന്നും ഇല്ല, ഇത് എവിടെ പോയിട്ട് നിൽക്കണമൊന്നുമില്ല. അങ്ങനത്തെ നമ്പർ പൈ. ഓക്കെ, പിന്നെ ഇ എന്ന് പറഞ്ഞ ഓയിലസ് നമ്മുടെ നമ്പർ, നമ്മളറിയാം ഇ എന്ന് പറഞ്ഞ നമ്പർ. അത് എന്താണ്? ഇതേപോലത്തെ നമ്പറാണ്. √2 ഇതേപോലത്തെ നമ്പറാണ്. അപ്പൊ ഇങ്ങനത്തെ നമ്പറുകളും ഉണ്ട്. പക്ഷെ ഈ നമ്പറുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അതായത് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാണ്. ഓക്കെ, ഈ നമ്പറുകളൊക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. നമ്പർ ലൈൻ നിങ്ങൾക്ക് അറിയാം, 1 എടുത്തു 1 എടുത്തു അപ്പോൾ √2. മറ്റേ ഒരു ട്രയാങ്കിൾ സേ 1 എടുത്തു 1 എടുത്തു മറ്റേതാണ് √2. അതൊക്കെ ആക്ച്വലി മെഷർ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഇതല്ലാത്ത നമ്പറുകളും ഉണ്ട്. റാഷണൽ നമ്പേഴ്സ് പി ബൈ ക്യൂ ഫോമിലുള്ള നമ്പറുകളാണ് എന്ത് വിളിക്കുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതല്ലാത്ത നമ്പറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിന് ക്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്യാം, ഇറാഷണൽ നമ്പറുകളുടെ സെറ്റിന് എന്ന് വിളിക്കുന്നത് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്റെ അടുത്ത് ആരെങ്കിലും പറയാണ് എയും ബിയും രണ്ട് റാഷണൽ നമ്പറാണ്. ഓക്കെ, എന്നിട്ട് ആരെങ്കിലും എന്റെ അടുത്ത് പറയാണ് എ പ്ലസ് സം ടി ബി സീറോ ആണെന്ന് വിചാരിച്ചു. എ പ്ലസ് ടി ബി സീറോ ആണെന്ന് വിചാരിച്ചു. ടി ഒരു ഇറാഷണൽ നമ്പറാണ്. എന്താ പറഞ്ഞത്? എയും ബി എന്താണ്? റാഷണൽ നമ്പറാണ്. ടി ഒരു ഇറാഷണൽ നമ്പറാണെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ അർത്ഥം എന്താ? എ പ്ലസ് ടി ബി ഈസ് ഈക്വൽ ടു സീറോ. എയും ബിയും റാഷണൽ നമ്പേഴ്സ് ആണ്. ടി ഒരു ഇറാഷണൽ നമ്പറാണെങ്കിൽ അർത്ഥം എന്തായിരിക്കും? ഇങ്ങനെ ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതായത് ഒരു റാഷണൽ നമ്പറിനെ റാഷണൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു റാഷണൽ ആണെങ്കിൽ സീറോ ഉണ്ടാക്കാൻ പറ്റും. ഒരിക്കലും പറ്റില്ല. ഇതിന്റെ അർത്ഥം സിമ്പിൾ ആണ്, എയും സീറോ ആവണം ബിയും സീറോ ആവണം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടാവില്ല. ഈവൻ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഐ ടിക്ക് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഐഡിയ ഏതെങ്കിലും എ പ്ലസ് ഇ ബി സീക്വൽ ടു സീറോ തന്നിട്ട് എയും ബിയും റാഷണൽ നമ്പറാണ് ടി റാഷണൽ നമ്പറാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? എയും സീറോ ആണ്.
being zero. You can't simply produce a rational number, like zero. അല്ലെങ്കിൽ യു കാൻ ഇതിനെ എ എം കൊണ്ട് കൊണ്ടുപോയി മൈനസ് ചെയ്യാൻ കിട്ടുക. അതായത് ഒരു റാഷണൽ നമ്പർ തന്നെ റാഷണൽ നമ്പറോട് മൾട്ടിപ്പിൾ ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് റാഷണൽ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല.